അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എന്ത് ചെയ്തിട്ടും ഒരു ഫലവും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടിപ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും, എന്നാൽ സൂറത്ത് ഫാത്തിഹ ഒരുവിധം രോഗങ്ങൾക്കും ശമനം ലഭിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഖുർആനിൽ പല ചില സൂറത്തുകളും ധാരാളം ഉണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, ഈ ഫാത്തിഹ സൂറത്തിൽ സാധാരണ 21 പ്രാവശ്യം നമ്മുടെ ആവശ്യ നിർവഹണത്തിനായി ദായിമായി അഥവാ പതിവായി ഒരാൾ 21 ഫാത്തിഹ സൂറത്ത് ഓതുകയാണെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു ഒരു ബുദ്ധിമുട്ടും കൊടുക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബിസ്മിയുടെ മഹത്വം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ബിസ്മി എന്നുള്ളത് 786 അതാണ് അതിൻ്റെ സംഖ്യ. ബിസ്മി എന്നുള്ളത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിന്, അപ്പോൾ ഈ 786 പ്രാവശ്യം ഒരാൾ അഥവാ ഒരു രോഗി ഒന്നിരിക്കൽ മഴവെള്ളത്തിൽ അല്ലെങ്കിൽ സാധാ കിണർവെള്ളത്തിൽ അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളത്തിൽ ഒരു 786 തവണ അവൻ്റെ രോഗം മാറണം എന്ന നിയ്യത്തോടുകൂടെ അതിൽ അവൻ ഓതി അഥവാ ചില്ലിൻ്റെ പോലത്തെ കുപ്പിയിൽ ആക്കി അത് കഴിയുന്നത് വരെ രാവിലെ വെറും വയറ്റിൽ അവൻ അത് കഴിയുന്നത് വരെ കുടിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് അവൻ്റെ എന്ത് രോഗമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതവനെ ശിഫയാക്കി കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ബിസ്മി എന്ത് ആവശ്യത്തിന് വേണ്ടി, ഹലാലായ എന്ത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവോ അതിൻ്റെ ഫലം അവനുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ 786 വട്ടം ബിസ്മി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളായി നടക്കുന്ന ആളുകൾ, അഥവാ പരസ്പരം ഇഷ്ടമില്ലാതെ ഉണ്ടാകുന്ന അവസ്ഥകളിൽ ഈ 786 വട്ടം ബിസ്മി ചൊല്ലി ആ വെള്ളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, അവർ തമ്മിലുള്ള ആ സ്നേഹം ഈ ബിസ്മിയുടെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നിലനിർത്തും എന്നുള്ളതാണ്. പക്ഷേ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതി ഇത് സ്വീകരിക്കും എന്ന നിലക്ക് വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഏത് രോഗത്തിനും നമുക്ക് ബിസ്മി ഉപയോഗിക്കാൻ പറ്റും. മന്ദബുദ്ധികൾക്ക് നാം ഈ ബിസ്മി ഓതിയ വെള്ളം നാം വെറും വയറ്റിൽ കുടിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ധാരാളം ബിസ്മിക്ക് ഒരുപാട് മഹത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ബിസ്മി തന്നെ നാം സ്ഥിരമായി, അഥവാ ഒരു രോഗി, ആ രോഗി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം 21 പ്രാവശ്യം വെള്ളത്തിൽ ഊതി ഊതി ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവൻ
കഴിയുമെങ്കിൽ 41 ദിവസം അല്ലെങ്കിൽ 21 ദിവസം മുടങ്ങാതെ അവൻ ചെയ്യുകയാണെങ്കിലും അവനക്ക് വന്നുവട്ട ആ രോഗം ഏതാവട്ടെ അതിന് പൂർണ്ണ ശിഫ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എന്തിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥമായ വിശ്വാസം നമ്മൾ ഉണ്ടാകണം വിശ്വാസമില്ലാതെ എന്ത് കുടിച്ചിട്ടും ഒരു കാര്യമില്ല ഇത് നാം മനസ്സിലാക്കണം അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോട് കൂടെ ഇത് അല്ലാഹുവിൻ്റെ നാമമാണ് ഞാൻ ഈ പറയുന്നത് ബിസ്മില്ലാഹ് അല്ലാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ബിസ്മില്ലാഹ് അപ്പോൾ അവ ആ അല്ലാഹുവിൻ്റെ ഈ നാമം കൊണ്ട് ഒരുപാട് രോഗത്തിന് ഫലം ലഭിക്കും എന്നുള്ളത് സർവ പണ്ഡിതന്മാരും ഇത് സമ്മതിച്ചിട്ടുള്ള വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ ബിസ്മിയുടെ മഹത്വം എത്ര പറഞ്ഞാലും ഒരിക്കലും അവസാനിക്കാത്തതാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥകളിൽ റഹ്മാൻ എന്ന ആ ഇസ്മ് അഥവാ വ്യാഴാഴ്ച ദിവസം 298 പ്രാവശ്യം 298 പ്രാവശ്യം എല്ലാ വ്യാഴാഴ്ചകളിലും അവൻ പതിവായി ചൊല്ലുകയാണെങ്കിൽ അവനോട് സ്നേഹം ആര് ചൊല്ലുന്നുവോ അവനോട് ആരാണ് സ്നേഹിക്കേണ്ടതെങ്കിൽ അവർ പരസ്പരം സ്നേഹിക്കുമെന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ധാരാളം ഇതുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇതൊക്കെ മുമ്പ് പറഞ്ഞതാണെങ്കിലും ചില ആളുകൾ പല വിഷയങ്ങളും എന്നെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നത് കൊണ്ട് വീണ്ടും എനിക്ക് പറയേണ്ടി വന്നു അതുകൊണ്ട് പറയുകയാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തമ്മിൽ പിണക്കമാണെങ്കിൽ അൽബക്ര സൂറത്തിൽ 164 ആയത്തിൻ്റെ ഇടയിലായി നമുക്ക് കാണാം യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹി വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ലാ ഈ ആയത്ത് അഥവാ 21 പ്രാവശ്യം അല്പം പഞ്ചസാര എടുത്ത് അതിൽ മന്ത്രിച്ച് ഭാര്യ ഭർത്താവിന് കൊടുത്താൽ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ സ്നേഹം അഥവാ പരസ്പരം സ്നേഹമില്ലായ്മയുണ്ടെങ്കിൽ ആ സ്നേഹം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് മുജറബായിട്ടുള്ള വിഷയമാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ ഈ വൈകിയ സമയത്ത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് ആണ് ഉള്ളത് അപ്പോൾ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഏകദേശം രാത്രിയോളം ഒരു കുത്തുബിയത്തുണ്ട് അത് കുത്തുബിയത്തും കഴിഞ്ഞ് ഇൻഷാ അല്ലാ രാത്രി ഇവിടുന്ന് തന്നെ നാട്ടിലേക്ക് പുറപ്പെടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഉമ്മമാർ ഉപ്പമാർ ചെറുപ്പക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഉണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പൂർണ്ണമായ ശിഫാ നൽകട്ടെ ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ശമനം നൽകട്ടെ അതുപോലെ തന്നെ എന്ത് രോഗം കൊണ്ടാണോ ബുദ്ധിമുട്ടുന്നത് ആ രോഗം അല്ലാഹു പൂർണ്ണമായി ശിഫ നൽകട്ടെ ഇൻഷാ അല്ലാ ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുകളിൽ വരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല